വിദേശ പ്രസംഗം നടത്തിയതിലെ കേസിൽ അറസ്റ്റിലായി ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം മറിഞ്ഞ് പി സി ജോർജ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് പി സി നടത്തിയ വിശദീകരണത്തിലാണ് മലക്കം മറിച്ചിൽ. പി സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിൽ താൻ പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്നാണ്. ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത ഹിന്ദു തീവ്രവാദികളുടെയും ക്രിസ്ത്യൻ തീവ്രവാദികളുടെയും വോട്ട് വേണ്ട. തീവ്രവാദി മുസ്ലിങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ റംസാൻ സമ്മാനമാണ് എൻ്റെ അറസ്റ്റ്. കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ തന്നെ വിളിപ്പിച്ചിരുന്നെങ്കിൽ എത്തിയേനെ. പോലീസ് പുലർച്ചെ നാടകീയമായാണ് വീട്ടിലെത്തിയത്. കോടതിയിൽ നിന്ന് നീതി കിട്ടി. ജാമ്യത്തിന് ഉപാധികളുള്ളതിനാൽ ആവശ്യമില്ലാത്ത പ്രസംഗത്തിന് ഇനിയില്ല. ഈ തീവ്രവാദ മുസ്ലിങ്ങൾക്കുള്ള റംസാൻ സമ്മാനമാണ് എൻ്റെ അറസ്റ്റും ഈ പ്രകടനവും. മനസ്സിലായില്ലേ? എന്താ സങ്കടം ഓർക്കണം? എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ കോടതി വരികയല്ലേ. ഈ പിണറായി വിളിച്ച് പിണറായി പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞാൽ പറയേ കോടതി പോലീസുകാരോട് ഞാൻ വരുമല്ലോ. അതിന് രാത്രി പാതിരായിക്ക് ഇവിടുന്ന് 10-50 പോലീസുകാർ ഇവിടുന്ന് വണ്ടി ഓടിച്ച് എത്ര അവിടെ ഈരാറ്റോടെ വന്നിരിക്കുക. ഞാൻ ഒന്നും അറിയാതെ ഒരു 4-50 വണ്ടി തുറന്നു, അല്ല വീടിന് ബെല്ലടി കേട്ടിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ പോലീസായി. ഞാൻ ചെന്ന സുഹൃത്തുക്കൾ ഞാൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ ആ പാവങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വന്നതാണ്, നീ സങ്കടം തോന്നി. അവരി ഇവിടെ പറയും, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചു പോയി മറിയുള്ളു. പക്ഷെ ഞങ്ങളെ നിർദ്ദേശം ചെയ്താണ്. അപ്പോൾ അദ്ദേഹത്തെ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല. ഞാൻ വന്നിക്ക് ഞാൻ ഒന്ന് കുളിച്ചോട്ടെ. വല്ല ചേച്ചി കുളിച്ച് സന്തോഷമായിട്ട് വന്ന് അവരോട് അവരെ കൂടെ വിളിച്ചു ഒരാൾക്കൂടെ വണ്ടി കയറ്റി ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് വരുന്ന വഴിക്ക് കൊട്ടാരക്കര, ഞാൻ സ്ഥിരമായി കൊട്ടാരക്കര കെ ടി ഡി സി ഹോട്ടലിൽ കയറാനുള്ള അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കോടതി പോയി. കോടതി വളരെ മാന്യമായി, ഇത്രയും മാന്യമായി. ഇന്ത്യൻ നീതിപീഠം, നീതിപീഠം എന്ന് പറയുന്നത് നീതിപീഠം ശരിയാണ് കണ്ടെത്തുന്നതെന്ന് ബോധ്യപ്പെട്ടു എനിക്കുന്നത്. കാരണം നീതിപീഠത്തിൽ നീതി കിട്ടിയില്ലെങ്കിൽ നീതിയോടും നമുക്ക് തർക്കം ഉണ്ടായിരുന്നു. സുന്ദരമായ നീതി കണ്ടതേ ചോദിച്ചു. ചോദ്യം ഒന്നോ രണ്ടോ ചോദ്യം ഞാൻ പറഞ്ഞു. ലുലു ഗ്രൂപ്പിനെതിരെയും എം എ യൂസഫലിക്കെതിരെയും നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കുന്നുവെന്നും പി സി ജോർജ് വിശദീകരിച്ചു. മനസ്സിലുള്ള ആശയവും പറഞ്ഞ കാര്യവും മാറിപ്പോവുകയായിരുന്നുവെന്നാണ് പി സിയുടെ ഇപ്പോഴത്തെ നിലപാട്. പിണറായി സർക്കാർ റിലയൻസിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത് തെറ്റാണ്. ഇതുപോലെ മാൾ തുടങ്ങിയാൽ ചെറുകിട കച്ചവടക്കാരുടെ കടകളിൽ ആരും കയറാതെ വരും. അക്കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. യൂസഫ് അലി വളരെ മാന്യനായ മനുഷ്യനാണ്. പറഞ്ഞത് അദ്ദേഹത്തിനെതിരായി പോയി എന്ന് കരുതുന്നില്ല, അപമാനിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അത് പിൻവലിക്കുന്നുവെന്നും പി സി കൂട്ടിച്ചേർത്തു. ഞാൻ അതിനകത്ത് സമ്മതിച്ചില്ലേ. സംസാരത്തിനിടയ്ക്ക് എൻ്റെ മനസ്സിലെ ആശയവും പറഞ്ഞ് രണ്ടായിട്ട് ഏതാ നിങ്ങളും കൂടെ പറയാം. യൂസഫ് അലി എന്താ സംഭവം സത്യം പറയുക. ഞാൻ ഇവിടെ പിണറായി സർക്കാർ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ മുഴുവൻ തുടങ്ങാൻ തുടങ്ങി. കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി കഴിയുമ്പോൾ തെറ്റും മര്യാദകൾ വന്നു പറഞ്ഞു. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ മുഴുവൻ പട്ടിണിയിലാക്കുന്ന റിലയൻസ് കമ്പനിക്ക് വേണ്ടി കുഴലൂത്ത് നടന്ന പിണറായി എന്ന് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ യൂസഫ് അലി സാഹിബ് ഒരു വളരെ മാന്യനാണ്. അങ്ങേര് ഇതുപോലെ മാള് തുടങ്ങിയവരൊന്നും കുഴപ്പം എന്താണെന്ന് അറിയാമോ? മനുഷ്യൻ മുഴുവൻ അവിടെ കയറും, ചെറുകിട കച്ചവടക്കാർ മുഴുവൻ പട്ടിണിയാവും. അതായത് മുസ്ലിമും പോവും, ഹിന്ദുവും ക്രിസ്ത്യാനും സമുദായം ഒന്നും എല്ലാവരും പോകും. മുസ്ലിങ്ങളെ കൂടുതൽ പോകുന്നത് പട്ടിണിയാവും. അതുകൊണ്ട് യൂസഫ് അലി സാഹിബിൻ്റെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ കയറരുത്, സാധാരണക്കാരുടെ സ്ഥാപനത്തിൽ കയറണം എന്ന് ഞാൻ പറഞ്ഞു. അത് യൂസഫ് അലി സാഹിബിനെതിരായി പോയി ചിന്തിക്കാൻ ഞാൻ ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ഒരു പറഞ്ഞ് ഞാൻ വിട്രോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈൻ ഇത് നിൽക്കുകയാണ്. ഇവിടുത്തെ മനസ്സിലാക്കണം, ഇവിടുത്തെ കുത്തക വ്യാപാരികളുടെ കൈകളിലേക്ക് സാധാരണക്കാരുടെ ചെറുകിട കച്ചവടക്കാർ കൊടുക്കുന്നത് തെറ്റാണെന്നെൻ്റെ അഭിപ്രായം ഞാൻ ഒരു ഉറച്ചു നിൽക്കുന്നു. ആ അഭിപ്രായത്തിൽ മാറാൻ തയ്യാറില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് ഏതെങ്കിലും മതസൗഹാർദ്ദ വിരുദ്ധമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം മതവിഭാഗത്തിൽ ഒരു ഭാഗം തീവ്രവാദ പ്രസ്ഥാനത്തിൽ നിൽക്കുകയാണ്. മതസൗഹാർദ്ദ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം മതവിഭാഗത്തിലെ ഒരു വിഭാഗം തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്നതാണ് തന്റെ വിമർശനം. അഭിമന്യു കേസിന് ശേഷം മുതൽ ഈ നിലപാടാണ് തനിക്കുള്ളതെന്നും പി സി പറഞ്ഞു. ഇതോടെ മുൻകാല സംഭവങ്ങളിലെ പോലെ തന്നെ പി സി തുടങ്ങിവെച്ച വിവാദം കരുതലോടെ പി സി തന്നെ അവസാനിപ്പിച്ചു. തൃപ്പയാറ് ശ്രീരാമക്ഷേത്രം, നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്രം, തൃപ്പയാറ് ക്രിസ്ത്യൻ പള്ളി, നാട്ടിക ജുമാഅത്ത് പള്ളി, ഇവിടേക്കൊക്കെ പ്രധാനമായിട്ടും വൈമാളിയിൽ നിന്നുള്ള ലാഭത്തിന്റെ വരുമാനം പോകുന്നു. ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് യൂസഫ് ഭായി ഒരു പള്ളി പണിയുമ്പോൾ അപ്പുറത്ത് അമ്പലമാണ് കൊടുക്കാറ്. എൻ്റെ അറിവിൽ ഞാൻ വർഷങ്ങളോളം ലുലുവിൽ ജോലി ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഇന്നും ഞാൻ ആരാധിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യൂസഫ് അലി, ഞങ്ങളുടെ യൂസഫ് ഭായി.
പി സി ജോർജിനെ പോലുള്ള മരമണ്ടൻ മാക്രികൾ അദ്ദേഹത്തിന് വിമർശിക്കാനോ അദ്ദേഹത്തിന് സ്ഥാപനത്തിന് വിമർശിക്കാനോ ആയിട്ടില്ല. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്കും ഞങ്ങൾ ഇന്ന മതമാണെന്നുള്ള ചിന്താഗതി ഇല്ല. എന്തിനാണ് ജോർജ് ഏട്ടാ ഇങ്ങനെയുള്ള വർഗീയ വിഷം ഇങ്ങനെ കുത്തിവെച്ചിട്ട് ആളുകളെ തമ്മിൽ കുത്തിരിപ്പുണ്ടാക്കുന്നത്? നിർത്തിക്കൂടെ, നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ മുഴുവൻ കൊണ്ട് നിങ്ങളെ മേത്തിട്ട് പൂശിയാൽ നിങ്ങളുടെ ആ വൃത്തികെട്ട ഗന്ധം മാറാൻ പോകുന്നില്ല.